നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം എത്ര കൂടുതലാണ് മിക്കവാറും വീടുകളിലും ഇപ്പോൾ കാർ ഒരാഡംബരമല്ലാതായി തീർന്നിട്ടുമുണ്ട് പക്ഷേ ഒരു കാലത്ത് കേരളത്തിൽ കാറുകൾ ആഡംബരത്തിൻ്റെ കൂടി ലക്ഷണമായിരുന്നു കേരളത്തിൽ ആദ്യമായി ഒരു കാർ സ്വന്തമാക്കിയ സ്വകാര്യ വ്യക്തി ആരാണ് എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ പേരാണ് ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാർ അന്നത്തെ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരൊരാളായിരുന്നു യാലുമോട്ടിൽ കൊച്ചുകുഞ്ഞ് ചേർന്നാർ അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമല്ല അന്ന് മദുരാശി ഇന്നത്തെ ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബംഗ്ലാവുകൾ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ ഒരു സ്വകാര്യ വ്യക്തി ഇത്തരത്തിലൊരു മോട്ടോർ കാർ വാങ്ങുന്നത് അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പൊതുനിരത്തുകൾ ഉപയോഗിക്കുന്നതിന് അന്ന് വളരെയേറെ വിലക്കളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തമായി തൻ്റെ കാർ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു റോഡ് ഉണ്ടാക്കിയ ആളുകൂടിയായിരുന്നു ആലുമൂട്ടിൽ കൊച്ചു കുഞ്ഞ് ചന്നാർ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അന്ന് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ മൊത്തം പിരിക്കുന്ന നികുതിയിൽ മുപ്പത്തിയേഴ് ശതമാനത്തിലധികം ഈ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നാണ് കൊടുക്കുമായിരുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു വലുപ്പം നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ തിരുവിതാംകൂറിലെ അന്നത്തെ മഹാരാജാവ് പോലും പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്നു എന്നും പറയപ്പെടുന്നു അന്നത്തെ രാജാവുമായെല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ആലും മൂട്ടിൽ കൊച്ചുകൊഞ്ഞ് ചാന്നാർ ഇദ്ദേഹത്തിൻ്റെ ഖ്യാതി അന്ന് കേരളം മുഴുവൻ തന്നെ ഉയർന്നിരുന്നു അന്ന് കേരളം ഇല്ല കൊച്ചി തിരുവിതാംകൂർ മലബാർ അങ്ങനെ മൂന്ന് നാട്ടുരാജ്യങ്ങളാണെങ്കിൽ പോലും ഇവിടങ്ങളിലൊന്നും കൊച്ചിയിലോ ആ മലബാറിലോ ഒന്നും തന്നെ അന്ന് ആരും ഇത്തരത്തിലൊരു സ്വകാര്യ വ്യക്തി കാർ വാങ്ങിയിരുന്നില്ല എന്നുള്ളത് ഇത്തരത്തിൽ നമ്മൾ ഏറ്റവും ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അത്രത്തോളം ധനികനായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ ഒരു ശിഷ്യൻ കൂടിയായിരുന്നു ഗൃഹസ്ഥ ശിഷ്യൻ കൂടിയായിരുന്നു ആലുമുട്ടിൽ കൊച്ചു കുഞ്ഞ് ചേർന്നാർ അദ്ദേഹം മദുരാശിയിലുള്ള തൻ്റെ വലിയ ബംഗ്ലാവ് ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ ശിവഗിരി ആശ്രമം മണത്തിന് വേണ്ടി അദ്ദേഹം ദാനം കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്ര സമ്പന്നനായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെ അന്ന് കാർ വാങ്ങുക ആ കാറിൽ സഞ്ചരിക്കുക എന്നുള്ളത് ആളുകളെല്ലാം നോക്കി നിൽക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ആലുമുട്ടിൽ ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മോട്ടോർ കാറിൽ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാം അന്ന് ഈ കാർ ആ ഒരു വാഹനം ഇവിടെ എങ്ങും മറ്റാർക്കും ഇല്ലായിരുന്നു മാത്രമല്ല അദ്ദേഹം അന്നൊരു മോട്ടോർ സൈക്കിളും സ്വന്തമാക്കിയിരുന്നു എന്നും പറയുന്നുണ്ട് ഇന്ന് നമ്മളെല്ലാവരും നിരത്തുകളിലൂടെ ഇത്തരം കാറുകളൊക്കെ ഓടുമ്പോൾ നമ്മളാരും ഓർക്കാറില്ലേ കേരളത്തിൽ ആദ്യമായി സ്വന്തമായി ഒരു കാർ വാങ്ങിയ സ്വകാര്യ വ്യക്തി ആരാണ് എന്നുള്ളത് അന്ന് മഹാരാജാവിന് കാറുണ്ടായിരുന്നു അതല്ലാതെ ഒരു വ്യക്തിക്ക് ആദ്യമായി കാർ വാങ്ങാൻ കഴിഞ്ഞത് ആലുമൂട്ടിൽ ഈ കൊച്ചുകൊഞ്ഞ് ചേർന്നാർക്കായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് പക്ഷേ പിൽക്കാലത്ത് എന്തോ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാടൊന്നും പിന്നീട് നമ്മളങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ് പ്രമുഖ കോൺഗ്രസ് നേതാവും കെ പി സി അധ്യക്ഷനും മാതൃഭൂമി പത്രാധികളൊക്കെ ആയിരുന്ന എ പി ഉദയഭാനും ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ ഈ ആലുമൂട്ടിൽ തറവാട്ടിൽ ജനിച്ചവരാണ് ഏതായാലും കേരള ചരിത്രത്തിൽ എല്ലാ അർത്ഥത്തിലും ആലുമൂട്ടിൽ ചാർന്നാർ എന്ന വ്യക്തിക്ക് വലിയ ഒരു സ്ഥാനമുണ്ട് അദ്ദേഹം വലിയൊരു സമ്പന്നനായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പരിഷ്കരണ പരിപാടികൾക്കെല്ലാം തന്നെ അദ്ദേഹം മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു വെറൊരു സമ്പന്നനല്ലാതെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന വളരെ സാമൂഹ്യ ബോധമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം എന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം അങ്ങനെ കേരളത്തിലെ ആദ്യ സ്വകാര്യ കാർ ഉടമയെ ഇന്നത്തെ കാർ ഉടമകളെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും